മൈ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഇൻഡസ്ട്രിയൽ റിലേഷൻ നമ്മൾ ഇന്ന് മൂന്നാമത്തെ മോഡിൽ സ്റ്റാർട്ട് ചെയ്യാണ് രണ്ടാമത്തെ മോഡൽ ട്രേഡ് യൂണിയൻസിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇന്ന് മൂന്നാമത്തെ മോഡ്യലാണ് ഡിസിപ്ലിൻ ആൻഡ് ഗ്രീവൻസ് മാനേജ്മെൻറ്റ് അതിൽ ഡിസിപ്ലിൻ എന്താണെന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം നമ്മൾ ഓരോ വ്യക്തികളും We are social beings. പ്രത്യേകിച്ചും ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു എംപ്ലോയി എന്ന നിലയ്ക്ക് ഓർഗനൈസേഷനിലായാലും സൊസൈറ്റിയില ആയാലും വി ഹാവ് ടു കൺട്രോൾ അവർ ബിഹേവിയർ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസ് ഡിസിപ്ലിൻ വരുന്നത് കാരണം ബിഹേവിയർ കൺട്രോൾ ചെയ്യുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ ബിഹേവിയർ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ സൊസൈറ്റിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒരു എം ഓർഗനൈസേഷനിലാണെങ്കിൽ ഈ ബിഹേവിയർ കൺട്രോൾ ചെയ്യുന്നത് ഓർഗനൈസേഷൻ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നാൽ മാത്രമേ ഇതിനെല്ലാം നിലനിൽപ്പുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കൂ സൊസൈറ്റിയിൽ ഓരോരുത്തരും അവരുടെ രീതിയിൽ തോന്നിയാസം പോലെ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും ഓക്കെ വീടിനുള്ളിലായാലും നമ്മുടെ ബിഹേവിയർ ഷുഡ് ബി കൺട്രോൾ അല്ലേ ഒരു കൺട്രോൾ ഇല്ലാത്ത രീതിയിലുള്ള ബിഹേവിയർ ഒരു ഫാമിലിയിൽ മൊത്തം എല്ലാവരും കാഴ്ചവെച്ചാൽ എന്ത് സംഭവിക്കും അത് തന്നെ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവിടെയും കാഴ്ചവെച്ചാൽ എന്ത് സംഭവിക്കും ഒരു ഓർഗനൈസേഷനിലെ ബിഹേവിയർ കൺട്രോൾ ചെയ്യാതെ തോന്നിയാസം പോലെ എല്ലാവരും ഓരോരുത്തരും ബിഹേവ് ചെയ്താൽ എന്ത് സംഭവിക്കും അതൊന്നും നമുക്ക് നല്ല ഒരു റിസൾട്ടല്ല തരുന്നത് അതുകൊണ്ട് ദ ബിഹേവിയർ ഷുഡ് ബി കൺട്രോൾഡ് അതിനാണ് ഡിസിപ്ലിൻ അപ്പോൾ ഇവിടെ നമ്മൾ ഡിസിപ്ലിൻ ഉദ്ദേശിക്കുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ കണ്ടെസ്റ്റിലാണ് ഇത് റൂൾസാണ് അല്ലെങ്കിൽ കണ്ടീഷൻസാണ് നമ്മളുടെ എംപ്ലോയീസിന് മുകളിൽ ഇമ്പോസ് ചെയ്യുന്നത് ഫോഴ്സ് ചെയ്യുന്നത് ആരാണ് ഫോഴ്സ് ചെയ്യുന്നത് ആണ് ഫോഴ്സ് ചെയ്യുന്നത് എന്തിനാണ് ഫോഴ്സ് ചെയ്യുന്നത് ടു കറക്റ്റ് ദിയർ ബിഹേവിയർ ആൻഡ് ടു പ്രിവെൻറ്റ് ദ ബിഹേവിയർ വിച്ച് ആർ എ ടു ദ ഓർഗനൈസേഷൻ അതായത് ഓർഗനൈസേഷന് ഹാനികരമാകുന്ന രീതിയിലുള്ള ബിഹേവിയർ അതാണ് കൺട്രോൾ ചെയ്യുന്നത് അല്ലേ അത് കറക്റ്റ് ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനുമായിട്ട് മാനേജ്മെൻറ്റ് ഇമ്പോസ് ചെയ്യുക എംപ്ലോയീസിൻ്റെ അടുത്ത് ഇമ്പോസ് ചെയ്യുന്ന റൂൾസ് അല്ലെങ്കിൽ കണ്ടീഷൻസിനെയാണ് നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ കോളേജിൽ പഠിക്കുന്നു പലപ്പോഴും സ്റ്റുഡൻസ് കോളേജിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് അഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ പറയാറുണ്ട് ഏ അത് ശരിയല്ല ഇത് ശരിയല്ല ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ആക്ച്വലി കോളേജ് ഇതുപോലെ കുട്ടികളുടെ അടുത്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോളേജിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ദറ്റ് മീൻസ് വെൻ യു എൻ്റർ എ കോളേജ് ആസ് എ സ്റ്റുഡൻറ്റ് യു ആർ ബിഹേവിയർ ഷുഡ് ബി കൺട്രോൾഡ് അതർവൈസ് അവിടെ നമുക്ക് കോളേജിൻ്റെ നിലനിൽപ്പില്ല കോളേജിൻ്റെ ആ ഒരു ഉന്നമനം എന്ന് പറയുന്നത് കോളേജിൻ്റെ ആ ഒരു നല്ല ഉദ്ദേശം എന്ന് പറയുന്നത് നേടാൻ പറ്റില്ല സോ വി ഹാവ് ടു കൺട്രോൾ അവർ ബിഹേവിയർ അതിന് വേണ്ടിയിട്ടാണ് കോളേജിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്നത് ഓക്കെ സോ അത് നമ്മൾ പാലിച്ചുകൊണ്ട് നമ്മൾ ആ കോളേജിൻ്റെതായിട്ടുള്ള ഉദ്ദേശമാണ് മുൻ അതിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് സിൻസ് വി എൻ്റർ ദർ ആസ് എ സ്റ്റുഡൻ്റ് വി ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ടു ഫോളോ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അപ്പം നമ്മുടെ കോളേജിൻ്റെ ഉന്നമനത്തിന് കുറ കറ ഇത് മെ ഡെട്രിമെൻറ്റൽ ആയിട്ടുള്ള ബിഹേവിയേഴ്സിനെ കറക്റ്റ് ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഡിസിപ്ലിൻ സോ ഇങ്ങനെയുള്ള ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരിക്കലും എംപ്ലോയീസിൽ അസ്വസ്ഥത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടോ അല്ല ഓക്കെ പോസിറ്റീവ് സെൻസാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ബി ബി എച്ച് ആർ എം സ്റ്റുഡൻസ് നാളെ ഒരു ഓർഗനൈസേഷനിൽ പോകുമ്പോൾ വെന്യൂ ഇമ്പോസ് ഡിസിപ്ലിൻ ടു സം എംപ്ലോയീസ് നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് സി ഡിസിപ്ലിൻ ഇസ് നോട്ട് എംപ്രാസ് അ ഡിഗ്രേഡ് യു നിങ്ങൾ അസ്വസ്ഥത ഉണ്ടാക്കാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ അടിച്ചമർത്താനോ വേണ്ടിയിട്ടല്ല ഡിസിപ്ലിൻ നിങ്ങളത് ഫോളോ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് അതൊരു നഷ്ടം വരാൻ പോകുന്നില്ല അതാണ് ഡിസിപ്ലിൻ അപ്പോൾ ഇങ്ങനെയുള്ള ഡിസിപ്ലിനെ കുറിച്ചിട്ടുള്ള കുറേ ഓതേഴ്സിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് നോക്കാം ഇല്ല ആദ്യം പറയുന്നൊരു ഓദറ് റിച്ചാർഡ് ഡി കൽഹോൺ കാൽഹോൺ ഇദ്ദേഹം പറയുന്നത് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇതൊരു ഫോഴ്സാണ് അത് ഇൻഡിവിജ്വൽസിൻ്റെ അടുത്തും ഗ്രൂപ്പ്സിൻ്റെ അടുത്തും അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എംപ്ലോയസിൻ്റെ അടുത്തും ഗ്രൂപ്പ്സായിട്ടുള്ള എംപ്ലോയിസിൻ്റെ അടുത്തും ഫോഴ്സ് ചെയ്യുന്ന അത് കൃത്യമായിട്ട് പാലിക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുന്നതാണ് എന്താണ് അത് കൃത്യമായി പാലിക്കേണ്ടത് ടു ഒബ്സർവ് ദ റൂൾസ് റെഗുലേഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ് നമുക്ക് നമ്മളുടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ്റെ ഫങ്ഷൻ ഇഫക്റ്റീവായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ട് വരുന്ന റൂൾസ് റെഗുലേഷൻസ് പ്രൊസീജിയേഴ്സ് നിർബന്ധമായും ഫോളോ ചെയ്യാൻ നമ്മൾ ഫോഴ്സ് ചെയ്യുന്നതാണ് ഡിസിപ്ലിൻ അങ്ങനെയാണ് റിച്ചാർഡ് ഡി കൽഹോൺ പറയുന്നത് അതിന് സമാനമായിട്ടുള്ളൊരു മീനിങ് ആണ് വില്യം ആർ സ്പ്രിംഗൽ ആൻഡ് എഡ്വാർഡ് സ്കൾസ് പറയുന്നത് അവരും പറയുന്നത് ഇതൊരു ഫോഴ്സാണ് നമ്മുടെ എംപ്ലോയീസ് ഇൻഡിവിജ്വൽ എംപ്ലോയീസിനടുത്തും ഗ്രൂപ്പ് എംപ്ലോയിസിനടുത്തും ഓർഗനൈസേഷൻ്റെ ആ ഒരു ഇഫക്റ്റീവായിട്ടുള്ള ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് നിർബന്ധമായി ഫോളോ ചെയ്യേണ്ട റൂൾസ് റെഗുലേഷൻസ് പ്രൊസീജേഴ്സ് അപ്പം ഇത് ഒരു ഫോഴ്സാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ ഫോഴ്സ് ഒരു ഫിയറാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ എംപ്ലോയിസിലും അതുപോലെ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിലും ഉണ്ടാക്കും എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫിയർ കൊണ്ട് അവർക്ക് നമ്മുടെ ഓർഗനൈസേഷന് ഹാംഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരു പേടി തോന്നിപ്പിക്കും അതാണ് ഡിസിപ്ലിൻ ഓക്കെ സോ അഥവാ അവർക്ക് ആ പേടി തോന്നാതെ അവർ ഓർഗനൈസേഷന് ഹാനികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ ആ ചെയ്യുന്നതിന് എന്തൊക്കെയാണ് ഭവിഷ്യത്ത് അതിൻ്റെ പെനാൽറ്റീസ് എന്താണ് അത് വയലേറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള പെനാൽറ്റീസ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതും ഡിസിപ്ലിനാണ് ഓക്കെ സോ ഇപ്പോൾ നിങ്ങൾ കോളേജിൽ സ്റ്റുഡൻ്റാണ് യു ഹാവ് ടു കൺട്രോൾ യുവർ ബിഹേവിയർ യു ഹാവ് ടു ഫോളോ ദി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ കോളേജ് എന്ന് പറയുമ്പോൾ വെൻ യു ട്രൈ ടു വൈലേറ്റ് ദ കോളേജ് സോറി വെൻ യു ട്രൈ ടു വയലേറ്റ് ദി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണ്

makes you realize that you have some penalties for that violation adana next parayunnathu ഇനി നെക്സ്റ്റ് ഒരു ഓർഡർ പറയുന്നതാണ് ഓഡ് വീട്ട് എഡ് എന്ന് പറഞ്ഞിട്ട് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു ഓർഡർ ആണ് നമ്മുടെ ഓർഗനൈസേഷനിലെ മെമ്പേഴ്സ് എല്ലാം അതിനോട് വളരെ യോജിച്ച് നിൽക്കേണ്ടതാണ് അത് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അത് അവരുടെ മൈൻഡിൽ ഡിസയറായിട്ട് ഫോം ചെയ്ത് അവൾ അവർ വളരെ കോപ്പറേറ്റീവായിട്ട് ആയിട്ട് അത് ഫോളോ ചെയ്ത് അതിൻ്റെ എൻഡ് നമ്മളുടെ വ്യൂ ചെയ്യാനായിട്ട് പറ്റും അല്ലേ അത് നമ്മുടെ ഓർഗനൈസേഷന് നല്ലതാണ് ഉണ്ടാക്കുന്നത് അതാണ് അതിൻ്റെ എൻഡ് അത് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും അത് അങ്ങനെയാണ് ഡിസിപ്ലിനെ അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത് സോ ഇങ്ങനെയൊക്കെയുള്ള ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷനിലുള്ള കണ്ടീഷനാണ് അത് നമ്മളുടെ എംപ്ലോയിസിന് സ്വന്തമായി അവരുടെ ബിഹേവിയറിൽ ഫോളോ ചെയ്യേണ്ടതാണ് ഓക്കെ സോ ഈ ഇത് ഫോളോ ചെയ്യുന്നത് കൊണ്ട് അവരെ സ്റ്റാൻഡേർഡായിട്ടുള്ള അസെപ്റ്റബിൾ ബിഹേവിയറാണ് അവർ കാഴ്ചവെക്കുന്നത് ഓക്കെ ഇപ്പോൾ ഈ ഒരു ഡിസിപ്ലിനിൽ ശരിക്കും നമുക്ക് നോക്കുകയാണെങ്കിൽ ഓരോ വ്യക്തികളുടെ ആറ്റിറ്റ്യൂഡും മനോഭാവം കാണാൻ പറ്റും അതിൽ അവരുടെ കൾച്ചർ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഓരോ പർട്ടിക്കുലർ എൻവോൺമെൻറ്റിൽ അവരുടെ ഓരോ ഇൻഡിവിജ്വൽസും എത്രത്തോളം കോപ്പറേറ്റീവ് ബിഹേവ് ചെയ്യണം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഈ ഡിസിപ്ലിനിൽ വരുന്നതാണ് ഓക്കെ സോ ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വമ നമ്മൾ സ്വമ സ്വമേധയാ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ സ്വമേധയാ അക്സെപ്റ്റ് ചെയ്ത് ഓക്കെ നമ്മൾ ആ രീതിയിൽ ബിഹേവ് ചെയ്യണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അങ്ങനെയാണ് ഡിസിപ്ലിൻ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് സോ ഈ ഓർഗനൈസേഷനിലുള്ള ഈ ഒരു ഡിസിപ്ലിൻ നമ്മൾ നമ്മളുടെ വില്ലിങ്നസ്സോട് കൂടിയിട്ടാണ് ഫോളോ ചെയ്യേണ്ടത് ഓക്കെ ചിലപ്പോൾ അങ്ങനെ നമ്മുടെ കൂടി നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാവും ഇല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്റ്റേർണൽ ഏജൻസി നമ്മളത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടാവും സോ ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ഡിസിപ്ലിൻ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും വരുന്നുണ്ട് പറഞ്ഞു സോ അതിൽ പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ സ്വമേധയാ നമ്മൾ വില്ല് ചെയ്യുന്നു നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കുന്നു ഓക്കെ നമ്മൾ ആ ഡിസിപ്ലിനോട് പൊരുത്തപ്പെട്ടു പോവാം നമ്മൾ ആ ഡിസിപ്ലിനോട് അനുസരിച്ച് ബിഹേവ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മളത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോൾ അതിലൂടെ അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ് ഓക്കെ സോ അതാണ് എന്ത് പോസിറ്റീവായിട്ടുള്ള ഡിസിപ്ലിൻ ഇനി നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഏജൻസി നമ്മളെ ഫോഴ്സ് ചെയ്തിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് നെഗറ്റീവ് ഡിസിപ്ലിൻ ദാറ്റ് മീൻസ് നമുക്ക് സ്വാഭാവികമായിട്ട് ഡിസിപ്ലിനോട് താല്പര്യം പക്ഷേ പുറമേ നിന്നും നമ്മൾ ഫോഴ്സ് ചെയ്യപ്പെടുകയാണ് ഈ ഡിസിപ്ലിൻ നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പനീഷ് ചെയ്യപ്പെടും നിങ്ങൾക്ക് അതിൻ്റെ കോൺസിക്വൻസസ് നേരിടേണ്ടി വരും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ചിട്ട് നമ്മളെ കൊണ്ട് ആ ഡിസിപ്ലിൻ ഫോളോ ചെയ്യിക്കുക അപ്പം ഡിസൊബീഡിയൻ ആവുക ഇൻഡിസിപ്ലിൻ ആവുമ്പോൾ നമുക്ക് പണിഷ്മെൻ്റ് കിട്ടും അല്ലെങ്കിൽ അതിനുള്ള അനന്തര ഫലങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ള കൊണ്ട് ആ ഡിസിപ്ലിൻ ഫോളോ ചെയ്യുക അപ്പം നമ്മൾ അത് ഫുള്ളി നമ്മൾ അതിലേക്ക് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല നമ്മൾ വിൽഫുള്ളായിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാതെ ഫോഴ്സ്ഫുള്ളായിട്ട് അക്സെപ്റ്റ് ചെയ്യുക അതിനെയാണ് നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഓക്കെ സോ വട്ട് ഇറ്റ് മേ ബി ദ ഡിസിപ്ലിൻസിൻ്റെ ഒബ്ജെക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരിക്കലും ഒരു ഓർഗനൈസേഷൻ ഡിസിപ്ലിൻ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാറില്ല പക്ഷേ എപ്പോഴും ഡിസിപ്ലിൻ ഫോം ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോം ചെയ്യുമ്പോൾ അത് നമ്മളുടെ എംപ്ലോയീസ് വിൽഫുള്ളായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഫോം ചെയ്യുന്നത് അതിൻ്റെ റൂൾസ് റെഗുലേഷൻസ് സ്റ്റാൻഡേർഡ്സ് പ്രൊസീജിയേഴ്സ് എല്ലാം ഓക്കെ അത് ആ രീതിയിൽ വിൽഫുള്ളായിട്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ പോസിറ്റീവായിട്ടുള്ള ഡിസിപ്ലിനായിട്ട് അക്സെപ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ അത് ഒരു ഒബ്ജക്റ്റീവാണ് ഡിസിപ്ലിൻ്റെ പിന്നെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസിപ്ലിൻ കൊണ്ട് ഈ പറയുന്ന എംപ്ലോയീസിനൊരു ഗുണപാഠം ഉണ്ടാവണം അല്ലെ ഒരു സദാചാര മൂല്യം അവർക്ക് കിട്ടണം അതുപോലെ തന്നെ അവർക്ക് ഈ ഒരു ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്നതുകൊണ്ട് അവർ നല്ല എഫീഷ്യൻ്റ് ആയിട്ട് മാറും വേണം അത് പ്രൊമോട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ എല്ലാം പരസ്പരം നല്ല സഹകരണത്തിൽ ഒരു ഫീലിംഗ് അവരിലേക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പിന്നെ അതുപോലെ സെൻസ് ഓഫ് ടോളറൻസ് അല്ലേ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷന് നിരക്കാത്ത രീതിയിലുള്ള ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുക അതിനെ ടോളറേറ്റ് ചെയ്യുക നല്ലൊരു ബിഹേവിയർ കാഴ്ചവെക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള റെസ്പെക്റ്റ് ഓരോരുത്തർക്കും കിട്ടുകയും ചെയ്യും അപ്പോൾ അതിന് അതും ഫോം ചെയ്യുക അതും നമ്മുടെ ഡിസിപ്ലിൻ്റെ ഉദ്ദേശമാണ് പിന്നെ ഫൈനലി നല്ല ഇൻഡസ്ട്രിയൽ റിലേഷൻ ഫോം ചെയ്യുക അതും നമ്മുടെ ഡിസിപ്ലിൻ്റെ ഒബ്ജെക്റ്റീവ്സാണ് ഇനി നമ്മുടെ ഡിസിപ്ലിൻ്റെ ആസ്പെക്ട്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആസ്പെക്ട്സ് തന്നെയാണ് പോസിറ്റീവ് നെഗറ്റീവ് ഡിസിപ്ലിൻ്റെ ആസ്പെക്ട്സ് ആണ് പറയുന്നത് അതിൽ പോസിറ്റീവ് ആസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിൽഫുള്ളായിട്ട് നമ്മൾ മാനസികമായിട്ട് ആ ഒരു ഓർഗനൈസേഷൻ്റെ ഡിസിപ്ലിൻ അംഗീകരിക്കുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്യുകയാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തായി നമ്മൾ സെൽഫ് ഡിസിപ്ലിൻ ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു സെൽഫ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഡിസിപ്ലിൻ നമ്മൾ അച്ചീവ് ചെയ്യുന്നത് അതിന് ആയിട്ട് നമുക്ക് ഒരു റെസ്പെക്റ്റ് റിവാർഡ് എന്ന രീതിയിലും നല്ല ഇഫക്റ്റീവ് ലീഡർഷിപ്പ് എന്നുള്ള രീതിയിലും കിട്ടുമ്പോഴാണ് ഓക്കെ അതാണ് പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റ് സോ പോസിറ്റീവായിട്ടുള്ള ഡിഫി ഡിസിപ്ലിൻ ശരിക്കും നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു നല്ലൊരു ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് സോ ദറ്റ് എല്ലാവരും ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വില്ലിങ്സോട് കൂടിയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു ഫോം ചെയ്യുന്നു ഇനി നെഗറ്റീവ് ആയിട്ടുള്ള ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ ശരിക്കും അത് പണിഷ്മെൻറ്റ് ആണ് നമ്മൾ നേരത്തെ നെഗറ്റീവ് ഡിസിപ്ലിൻ്റെ കാര്യം പറഞ്ഞു അപ്പം എന്തെങ്കിലും ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് അവർക്ക് പനിഷ്മെൻറ്റ് കിട്ടും അല്ലെങ്കിൽ സിവിയറായിട്ടുള്ള അതിൻ്റെ കോൺസിക്വൻസസ് അവർ നേരിടേണ്ടി വരും എന്നുള്ള ഭീഷണി പുറത്ത് ഫോളോ ചെയ്യുന്നതാണ് അപ്പോൾ ഒരുപാട് നെഗറ്റീവ് ഡിസിപ്ലിനറി ആക്ഷൻസ് ആണ് അതിന് വേണ്ടിയിട്ട് പറയുന്നത് ലൈക്ക് ഫൈൻസ് പിന്നെ റിപ്രിമെൻ്റ് റിപ്രിമെൻ്റ് എന്ന് വെച്ചാൽ വളരെ കർശനമായിട്ടുള്ള ശിക്ഷാ നടപടികൾ ഡിമോഷൻ പ്രൊമോഷൻ ഓപ്പോസിറ്റ് ഡിമോഷൻ ലേ ഓഫ് ഒരു ഭാഗം ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് നിന്ന് നിർത്തിവെയ്ക്കുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക അപ്പോൾ ഈ ഡെസ് നെഗറ്റീവ് ഡിസിപ്ലിൻ ഒരിക്കലും അൺഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയറിനെ എലിമിനേറ്റ് ചെയ്യുന്നില്ല അതിനെ സപ്രസ് ചെയ്യുക ചെയ്യുന്നത് ഓക്കെ അതാണ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ഇനി നമുക്ക് നല്ല ഇഫക്റ്റീവായിട്ടുള്ള എംപ്ലോയി ഡിസിപ്ലിൻ്റെ റെക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് നോളേജ് ഇറയിൽ നമുക്ക് ഈ പറയുന്ന റെക്വയർമെൻറ്റ്സ് നോക്കുമ്പോൾ നമ്മുടെ എംപ്ലോയീസ് ഓൾറെഡി ബെറ്റർ എഡ്യൂക്കേറ്റഡ് ആണ് അവർക്ക് ഒരു ഒരു എന്താ പറയുക അവർക്കറിയാം കൃത്യമായിട്ട് അവർ എത്രമാത്രം സ്വയം പര്യാപ്തമായിട്ട് ബിഹേവ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം അതുമാത്രമല്ല ഇപ്പോഴത്തെ ഓർഗനൈസേഷൻസിലായാലും യൂണിയൻസും നമ്മുടെ ഡിസിപ്ലിനു ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇൻഡിസിപ്ലിൻ ആവുക എന്നുള്ളത് ഒരു അതിനെക്കുറിച്ച് എല്ലാവർക്കും നല്ലൊരു ബോധം ഉണ്ടെന്നാണ് ഇപ്പം കരുതപ്പെടുന്നത് എങ്കിലും നമുക്ക് ഇഫക്റ്റീവായിട്ടുള്ള ഡിസിഷ് ഡിസിപ്ലിൻ ഓർഗനൈസേഷനിൽ കൊണ്ടുവരാനുള്ള റെക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം നമ്മൾ ഒരു ഓർഗനൈസേഷന് വേണ്ടി ഫോം ചെയ്യുന്ന ഡിസിപ്ലിൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിട്ടാണല്ലോ ഫോം ചെയ്യുന്നത് അത് എപ്പോഴും വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം അല്ലാതെ ഒരു ഡിസിപ്ലിൻ എന്നുള്ള രീതിയിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോം ചെയ്തു അത് എല്ലാവരും അഡാപ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിലാവരുത് ഓക്കെ പിന്നെ ഡിസിപ്ലിനറി ആക്ഷൻസ് എന്തെങ്കിലും ഇൻഡിസിപ്ലിനായിട്ട് ബിഹേവ് ചെയ്താൽ അതിനനുസരിച്ചുള്ള ഡിസിപ്ലിനറി ആക്ഷൻസ് അത്യാവശ്യമാണെന്ന് തോന്നിയാൽ മാത്രമേ നടപ്പിലാക്കാൻ പാടുള്ളൂ അത് വയലേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഡിസിപ്ലിൻ ആക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല അത് അത്യാവശ്യം അത് നടപ്പിലാക്കേണ്ടതാണെന്നുള്ളൊരു ഘട്ടം വന്നാൽ മാത്രമേ അത് നടപ്പിലാക്കാൻ പാടുള്ളൂ ഈ ഡിസിപ്ലിൻ ഒരിക്കലും ഇങ്ങനെ വെറുതെ തോന്നിയ പോലെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അത് പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെയാണ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യേണ്ടത് അതുകൊണ്ട് എന്തൊരു ഇൻഡിസിപ്ലിൻ ആക്ഷൻസ് വന്നാലും അത് ഓരോന്നും സ്പെസിഫിക് ആയിട്ടുള്ള വ്യൂസിൽ തന്നെ കാണേണ്ടതാണ് ഓക്കെ സോ വൺസ് ഒരു ഡിസിപ്ലിനറി ആക്ഷൻ വന്നാൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ഫാക്റ്റുകളും മനസ്സിലാക്കിയിട്ട് വേണം ആ ഒരു കേസ് നമ്മൾ വിലയിരുത്താനായിട്ട് പിന്നെ അതുപോലെ തന്നെ ആ ഇൻഡിസിപ്ലിനറി ആക്ഷൻ ഫോം ചെയ്ത് എംപ്ലോയിക്ക് നമ്മളൊരു ചാൻസ് കൊടുക്കുകയാണ് അയാളുടെ ഭാഗം വിശദീകരിക്കാനായിട്ട് അത് വിശദീകരണം കേട്ട ശേഷം മാത്രമേ നമ്മളൊരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ പെർസെപ്ഷൻ അവരുടെ കാഴ്ചപ്പാട് ആ ഇൻഡിസിപ്ലിനറി ആക്ഷന് ആ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കി സപ്പോസ് ആ എംപ്ലോയി ആ ചെയ്ത തെറ്റ് അയാൾ ആ മിസ്റ്റേക്ക് ഏറ്റു പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കണം കാരണം ഒരാൾ തെറ്റ് ചെയ്ത് അയാൾ ആ തെറ്റ് സമ്മതിച്ചാൽ പിന്നെ അയാളെ നമുക്ക് ശിക്ഷിക്കേണ്ട കാര്യമില്ല ഓക്കെ അയാളുടെ കയ്യബദ്ധം മോശം പറ്റി മോശം പറ്റിയിട്ടാണ് അയാൾ ആ തെറ്റ് ചെയ്തതെന്നുള്ള തെറ്റ് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ നമ്മൾ ക്രൂരമായി അയാളെ ഒരിക്കലും അടിച്ചമർത്താൻ പാടില്ല അത് ഡിസിപ്ലിനു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഒരാൾ ഇൻഡിസിപ്ലിനായിട്ട് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാളെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയോ ഒന്നും ചെയ്യരുത് അവരെ തനിച്ച് കൊണ്ടുപോയിട്ട് വേണം അതിനെക്കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഇവനിപ്പോൾ ക്ലാസ്സിലായാലും കോളേജിലായാലും ആരെങ്കിലും ഇൻഡിസിപ്ലിൻ ആയിട്ട് ബിഹേവ് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും മുമ്പിൽ വെച്ച് അവരെ ഒരിക്കലും ആക്ഷേപിക്കരുത് അവരെ തനിച്ച് കൊണ്ടുപോയി കാര്യങ്ങൾ സംസാരിച്ച് അത് വ്യക്തമാക്കി കൊടുക്കണം പിന്നെ എപ്പോഴും ഡിസിപ്ലിൻ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസ് കറക്റ്റ് ടൈമിങ്ങിലായിരിക്കണം അത് കറക്റ്റ് ടൈമിൽ തന്നെ അതിനുള്ള ആവശ്യ ആക്ഷൻസ് ഇംപ്ലിമെൻ്റ് ചെയ്യും വേണം കറക്റ്റീവായിട്ടുള്ള മെഷേഴ്സ് അത് ശരിക്കും ഉചിതമായിട്ടുള്ള രീതിയിലുള്ള മെഷേഴ്സ് ആയിരിക്കണം പിന്നെ ഡിസിപ്ലിനറി ആക്ഷൻസ് നമ്മൾ ഫോം ചെയ്യുമ്പോൾ അത് എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയി നിൽക്കണം ഒരാൾക്കൊരു രീതിയിലുള്ള ഡിസിപ്ലിനറി റിയാക്ഷൻ വേറെ ആൾക്ക് വേറെ രീതിയിൽ അങ്ങനത്തെ ഒരിക്കലും പാടില്ല ഒരു ലെവലും ഒരു അതോറിറ്റിയും ഒരു പൊസിഷൻസും നോക്കാതെ അവർ ചെയ്യുന്ന ഇൻഡിസിപ്ലിൻ ആയിട്ടുള്ള ആക്ടിവിറ്റി എന്താണോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഡിസിപ്ലിനറി റിയാക്ഷൻ എല്ലാവർക്കും ഒരുപോലെ തന്നെ കൊടുക്കണം പിന്നെ ഒരിക്കലും ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുത്ത ഒരു എംപ്ലോയിൽ നമ്മൾ സാധാരണ രീതിയിലുള്ള ആറ്റിറ്റ്യൂഡാണ് ഫോം ചെയ്യേണ്ടത് അവരെ നമ്മൾ അവോയ്ഡ് ചെയ്യരുത് അവരെ നമ്മൾ എന്താ പറയുക മുദ്ര കുത്തരുത് അതും എല്ലാവരുടെയും ഇതിലും വരേണ്ട ഒരു ചിന്തയാണ് എപ്പോഴും ഈ ഡിസിപ്ലിനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒക്കേഷൻ നമ്മൾ മിനിമൈസ് ചെയ്യുന്നതാണ് നല്ലത് ഓരോരുത്തരും ആയിട്ട് ബിഹേവ് ചെയ്തു അവർ അവരുടെ അഗെയിൻസ്റ്റ് ആയിട്ട് ഇൻഡിസിപ്ലിനായിട്ട് ആക്ഷൻ എടുക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മളെപ്പോഴും പോകരുത് അത് നമ്മളുടെ എംപ്ലോയീസിലൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എംപ്ലോയിസിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് അതല്ലാതെ അവർ ചെയ്യുന്ന കുറ്റങ്ങൾ ഓരോന്നും ചെറിയ ചില ചെറിയ മിസ്റ്റേക്സൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം വലിയ ആയിട്ടുള്ളത് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ പിന്നെ ആദ്യമേ വാർണിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത ശേഷമാണ് ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കുന്നത് അതുപോലെ തന്നെ എപ്പോഴും ഈ പറയുന്ന ഡിസിപ്ലിൻ ചെയ്ത ആൾ ആദ്യമേ ചിലപ്പോൾ സമ്മതിക്കുണ്ടാവില്ല പക്ഷെ പിന്നീട് അയാൾ ആ മിസ്റ്റേക്ക് സമ്മതിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ മാക്സിമം കൊടുക്കുക അയാൾ സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മളുടെ ആളുടെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആക്ഷൻ്റെ സിവിയറിറ്റി കുറയ്ക്കുക സോ എപ്പോഴും നമ്മൾ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ ഡിസിപ്ലിനിങ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ള ഓഡിറ്റിങ് നമ്മൾ ചെയ്തിട്ടുണ്ടാവണം എത്ര എക്സ്റ്റെൻഡ് വരെയാണ് ഈ ഒരു ഇൻഡിസിപ്ലിൻ സിറ്റുവേഷൻ വന്നത് അത് കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടി വന്നത് ചിലപ്പം ഒരു എംപ്ലോയിടെ ഇൻഡിസിപ്ലിൻ ബിഹേവിയർ ചെയ്തു കാഴ്ച വെച്ചു അയാളെ നമ്മൾ പിടിച്ചു സസ്പെൻഡ് ചെയ്തു അയാളുടെ അടുത്ത് വിശദീകരണം നോക്കി അയാൾ ഒരിക്കലും അയാളെ കുറ്റം സമ്മതിക്കുന്നില്ല പിന്നെ വീണ്ടും സസ്പെൻഡ് ചെയ്തു പിന്നെ കുറേ എൻക്വയറി നടത്തി അങ്ങനെ കുറേ ഒരു മൂന്നാല് സാഹചര്യം മൂന്നാല് ഇൻസിഡൻറ്റ്സ് സിറ്റുവേഷൻസ് കഴിഞ്ഞ് പിന്നെ ഫൈനലി ആണ് അയാൾ കുറ്റം സമ്മതിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഒരുപാട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാം ചിലപ്പോൾ അയാൾ പിടിക്കപ്പെടുമ്പോൾ അപ്പം തന്നെ അയാൾ ചിലപ്പോൾ കുറ്റം സമ്മതിച്ചുവെക്കാം അപ്പോൾ അതാണ് ആ എക്സ്റ്റെൻഡ് പറയുന്നത് ആ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള എക്സ്റ്റെൻഡ് എത്രത്തോളം വന്നു പിന്നെ അത് അവർക്ക് അവർ റിയലൈസ് ചെയ്യുമ്പോഴാണ് അവരുടെ മിസ്റ്റേക്ക് അവർ റിയലൈസ് ചെയ്യുമ്പോഴാണ് അവർ സമ്മതിക്കുന്നത് എത്ര എത്ര വരെ എത്ര എക്സ്റ്റൻറ്റ് വരെ അയാൾക്ക് അവർക്ക് ആ റിയലൈസേഷന് വേണ്ടിയിട്ട് എടുത്തു പിന്നെ ആ ഒരു ഇൻഡിസിപ്ലിനറി ബിഹേവ്യർ നമ്മളുടെ ഓർഗനൈസേഷൻ ക്ലൈമറ്റിനെ എത്രത്തോളം ബാധിച്ചു എന്നുള്ള കാര്യമൊക്കെ കൃത്യമായി ഓഡിറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്